കുട്ടികള് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭാഷ നിങ്ങളെ ഹിന്ദൂസിൽ എടുക്കോ, സാൻസ്ക്രിറ്റ് അല്ല പൊതുവെ പഠിക്കുന്നത്, അപ്പൊ എന്തിനാ ഉറുദു എടുത്തത്? അത് എല്ലാരും ഇങ്ങനെ പരിഹസിക്കല്ലേ. അപ്പൊ ഇനിയിപ്പോ സാൻസ്ക്രിറ്റ് തന്നെ എടുക്കണോ അതോ ഇനി മലയാളം എടുക്കണോ? ഞാൻ ഇങ്ങനെ എഴുതി ഏതാണ്? അറബി. അറബിക്ക് ലാ തഖ്റബൂ റുഫ്ഖാ റമല്ലറിൻ അദദി ആണ്. ഉറുദു ശരിക്ക് ടഫ് അല്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഈ ഒരു ഫാമിലി നമ്മള് തിരിച്ചറിയേണ്ടത്, നമ്മളെ നാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളെ നാട്ടില് നമ്മള് പ്രത്യേകിച്ച് നമ്മളെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് നമ്മളിപ്പോ ഈ അടുത്തൊക്കെ എല്ലാവരും നമ്മളൊരു ആകോടെ നമ്മളെ ഫാമിലി ആയിട്ട് ഹിന്ദുസ് ആയിട്ട് ഒരു അഞ്ചെട്ട് വീടേ ഉള്ളൂ ഈ ഏരിയയിൽ. ഈ ഏരിയ നമ്മളെ ഈ ഏരിയ അരീക്കാട്. തലപ്പറമ്പ് ഇത്രേ ഉള്ളൂ. എന്ത് തോന്നുന്നു? നമ്മളിവിടെ നല്ല സപ്പോർട്ട്, നമുക്ക് വളരെയധികം സപ്പോർട്ട്, എല്ലാ വിധത്തിലുള്ള ഇത് നമ്മളെ ഫാമിലി കഴിഞ്ഞാലും കൂടുതൽ സപ്പോർട്ട് നമ്മളെ അടുത്തുള്ള മറ്റുള്ള വിഭാഗം. ഫൈസൽ കോട്ടക്കൽ, ഞാനേ മൂന്നാളുകൾ ഇവിടെ ഉണ്ട്, അതില് ലീഡ് ചെയ്യുന്ന ഒരാള് ഇത് അനാമിക. ഹായ്. ഹലോ. ഹായ്. ഇക്കഴിഞ്ഞ SLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് മാത്രല്ല, ഈ ഫാമിലി നമ്മൾ മൂന്ന് പേരെയും ഇനി കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തും. ഇത് പേര് പറഞ്ഞോളൂ. എന്റെ പേര് അനാമിക. ഇപ്പൊ എന്താണ് പത്രങ്ങളിലൊക്കെ വന്ന്, എന്തിനാണെന്ന് പറഞ്ഞെടുത്തേ? അത് ഞാൻ ഫസ്റ്റ് ലാംഗ്വേജ് ഉറുദു ആണ് എടുത്തത്. അപ്പോ അതിലടക്കം എനിക്ക് ഫുൾ എ പ്ലസ് അതോടുകൂടിയിട്ടാണ് കിട്ടിയത്. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറയാണ്, കാരണം സാർമാരെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് എനിക്ക് തുടക്കം കുറിച്ചത് ഞാൻ UP സ്കൂളിൽ നിന്നാണ്. 5th മുതലാണ് ഞാൻ ഉറുദു പഠിക്കാൻ തുടങ്ങിയത്. അപ്പോ സാർ, ഈ ഒരു സാറിന്റെ സപ്പോർട്ടിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഏതായാലും നമ്മുടെ അഭിനന്ദനങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുന്നു നമ്മുടെ ചാനലിന്റെ. ഇവരും കൂടെ പരിചയപ്പെടുത്തി നമുക്ക് അതിലേക്ക് വരാം. ഇതേ പേര് പറയൂ. അനുരാഗ്. എന്റെ പേര് അക്ഷയ്. ഇവര് ഗായകരാണ്, ചിത്രകാരന്മാരാണ്, ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ. ഏതാ ഫസ്റ്റ് ലാംഗ്വേജ്? ഏതാ? ഉറുദു. ഉറുദു. എത്ര ക്ലാസ്സിലാ? എട്ടിക്ക്. ഇയാൾ എത്ര ക്ലാസ്സിലാ? ഞാനിങ്ങി ഏഴിക്ക്. ഏതാണ്? അറബി. അറബിക്ക്. ഓക്കെ, ഗ്രേറ്റ്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഇതില് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാല്ലേ. ഓക്കെ, ഇത് പൊതുവെ ലാംഗ്വേജുകൾ മൊത്തം ടഫാണ്. അതിനിടയില് നമുക്കറിയാം നിങ്ങളെ പോലുള്ള ആളുകള് പിന്നെ എന്താ പറയാ, നേരത്തെ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ പോലും ഇല്ല, എന്നിട്ടും ഇത് സെലക്ട് ചെയ്തപ്പോ എങ്ങനെയാണ് ഉറുദുവിലെത്തിയത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഉറുദു ഞാൻ തേർഡും ഫോർത്തും ഞാൻ സംസ്കൃത് പഠിച്ച്, പിന്നെ 5th മുതലേ പഠിക്കാത്തൊരു സബ്ജക്റ്റാണ്. പിന്നെ കൂടുതൽ ആളുകളൊന്നും ഞങ്ങളെ ഇതിലെടുത്ത് കാണാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോ പുതിയൊരു ഭാഷ പഠിക്കാനുള്ള ഒരു മോഹം കൊണ്ട് തന്നെയാണ് ഉറുദു എടുത്തത്. ഗ്രേറ്റ്. എന്നിട്ട് അപ്പൊ ഈ വിഷയം ആദ്യമായിട്ട് ആരോടാ പറഞ്ഞത്? ഫാദർ എന്താ? ഫാദറിന്റെ പേരെന്താ? സന്തോഷ്. സന്തോഷ്. അമ്മ? സരിത. ഓക്കെ, ഇത് ഇങ്ങനെ ഉറുദു വേണം, എനിക്കൊരു പുതിയ ഭാഷ പഠിക്കണം എന്നുള്ളത് സ്കൂളിലാണോ പറഞ്ഞത്? ഇവിടെയാണോ? ആദ്യം ഫാമിലി തന്നെയാണ് ഫാമിലി പറഞ്ഞത്. അപ്പൊ നല്ല ചീത്ത കിട്ടും? ചീത്ത ഇല്ല, ഒന്നുമില്ല, അവര് സപ്പോർട്ട് തന്നെയായി, ഫുൾ സപ്പോർട്ടാ. ഓക്കെ, അപ്പൊ അതൊരു ധൈര്യമായോ? അതൊരു മോട്ടിവേഷൻ തന്നെയായി. മോട്ടിവേഷൻ തന്നെ ആയിരുന്നു. പിന്നെ ഇത് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? കുട്ടികള് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭാഷ നിങ്ങളെ ഹിന്ദുസിൽ എടുക്കോ, സാൻസ്ക്രിറ്റ് അല്ല പൊതുവെ പഠിക്കുന്നത്, അപ്പൊ എന്തിനാ ഉറുദു എടുത്തത്, ഉറുദു എടുത്തിട്ട് എന്താണ് എയിം, ഇഷ്ടമാണോ പഠിക്കാൻ, എന്തുകൊണ്ടാണ് എടുത്തത്, അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയൊരു ഭാഷയാണ്, അത് പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് എടുത്തത്. അപ്പൊ ഒന്ന് പഠിച്ചു നോക്കാന്നുള്ളതെന്ന് എല്ലാരും ഇങ്ങനെ പരിഹസിക്കല്ലേ. അപ്പൊ ഇനിയിപ്പോ സംസ്കൃതം എടുക്കണോ അതോ ഇനി മലയാളം എടുക്കണോ എന്താറില്ല. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഇവിടുത്തെ സാറ് നല്ല സപ്പോർട്ടാണ്, ഒന്ന് എടുത്ത് നോക്കുന്ന് പറഞ്ഞു. പിന്നെ സാറിനെ അറിയണതാണ്. അപ്പൊ ആ ഇതിൽ എടുത്ത് തന്നെയാണ്. ഇപ്പൊ എന്താണ് ഫുൾ എ പ്ലസ് പ്ലസ് ഉറുദുവിൽ? ഇത് റിസ്ക് ഫാക്ടർ ആയിരുന്നു, കാരണം ഉറുദു ബാക്കി എല്ലാ വിഷയത്തിലും എ പ്ലസ് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. ഉറുദു ഇങ്ങനെ ഒരു ഇതിനിടയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഒരുപാട് പേര് ചിലപ്പോ എ പ്ലസ് നഷ്ടപ്പെട്ടാല് അന്ന് തന്നെ പറഞ്ഞില്ലേ, അങ്ങനെ പേടിക്ക ഉണ്ടായിരുന്നോ? ഓക്കെ, അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. ഇപ്പൊ എ പ്ലസ് കിട്ടിയപ്പോ ആളുകളുടെ പ്രതികരണം എന്താ? എ പ്ലസ് കിട്ടിയപ്പോ ഇനിയിപ്പോ ഒരു ഉറുദു ടീച്ചർ ആവാനാണ് എന്റെ എയിം. എയിം അതാണ്. അപ്പൊ പറയാ, അപ്പൊ ഇപ്പൊ തന്നെ ഒരു വിലയൊക്കെ തുടങ്ങി ഉറുദു ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആണല്ലേ? അപ്പൊ അതങ്ങനെ കേൾക്കുമ്പോ ഒരു സമാധാനാണ്. ഇനിയിപ്പോ അതിലേക്ക് തന്നെ തിരിയാന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു ജതൽ രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടു അന്ന് പറഞ്ഞവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞവരൊക്കെ മാറ്റി പറഞ്ഞു, പറഞ്ഞു എന്നെ കൊണ്ട് ഇത് സാധിച്ചു അല്ലേ. അങ്ങനല്ല, നല്ല പ്രതികരണം തന്നെയായിരുന്നു. നല്ല പ്രതികരണമാണ് അല്ലേ. കുടുംബത്തിന്റെ പ്രതികരണം എന്താ? ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് നിങ്ങളേക്ക് വരുന്നതിന് മുന്നേ ഇനി ഇവരും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം. ഈ ഒരു ഡിഫറെന്റ് ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിന് മുന്നേ ഏത് സ്കൂളിലാണ്? 10th ക്ലാസ് കഴിഞ്ഞു. PKM സ്കൂളിലാണ്. എവിടെയായിരുന്നു? UP സ്കൂള്.
യു പി സ്കൂൾ ഇവിടെ അരീക്കാട് സ്കൂൾ തന്നെ. ഇതിൽ സ്വാധീനിച്ച അധ്യാപകരുടെ പേരെന്ന് പറഞ്ഞു സാഹിർ സാർ ആണ് ഫസ്റ്റ്. ഇവിടെ പി കെ അല്ല, അരീക്കാട് സ്കൂളിൽ ഫിഫ്ത്ത് മുതൽ അവിടുന്നാളാ നമ്മൾ ധൈര്യം തന്നത്. പിന്നെ അക്ഷരങ്ങളൊക്കെ സാർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിച്ചത്. പിന്നെ 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 ഫൈസൽ സാർ ആയിരുന്നു പി കെ എം സ്കൂളില്. സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഇനി ഇവരെ നമുക്ക് പരിചയപ്പെടാം. ഇത് പിന്നെ ഉറുദു തന്നെയാണ്, അനിയനല്ലേ, നേരെ അനിയനാണ്. ഓക്കെ, എന്താ ഇങ്ങനെ ഉറുദു ചേച്ചിയുടെ സ്വാധീനമാണോ എന്താണ്? ഉറുദു ശരിക്ക് ടഫല്ലേ? അല്ല, ഓക്കെ, എന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് പിന്നെ പഠിപ്പിക്കാൻ സാറും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇയാളെ കാര്യത്തില് നിങ്ങൾ കൊറോണ ഈ ബേസ് രണ്ടു വർഷം ഒന്നുമില്ലല്ലോ, അതിനിടയിലാണ് എ പ്ലസ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവമാണ്. അപ്പൊ ഏതാണ്? ചേച്ചി പറഞ്ഞു തരാറുണ്ട്. ആ, അത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയി അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഉറുദു? സിമ്പിൾ ആണ്. ഇത് മറ്റൊരു സൂപ്പർ താരം, ഇതൊന്ന് പരിചയപ്പെടുത്തി. ഇതാരാണ്? അനിയൻ അച്ഛന്റെ ബ്രദറിന്റെ മോനാണ്. മോനാണ്. അവന് ഫസ്റ്റ് ലാംഗ്വേജ് അറബിയാണ്. അറബിക്കാണ്. ഇത് നല്ല പാട്ടുകാരനാണോ? അല്ലേ, നല്ല പാട്ടാണ്. പാട്ടൊക്കെ പഠിക്കാൻ പോകും. പാട്ടടിക്കാൻ പോകുന്നുണ്ട്. പാടുന്നതിന് മുന്നേ എന്താ അറബി എടുക്കാൻ കാരണം? അറബി എടുക്കാൻ കാരണം ഒരു എന്താണ്, സുബൈദ ടീച്ചർ ഉണ്ട് സ്കൂളില്. അപ്പൊ ഒരു കട്ട സപ്പോർട്ടാണ്. കട്ട സപ്പോർട്ടാണ്. പിന്നെ ആരാ ധൈര്യം തരുന്നത് പൂർണ്ണമായിട്ടും? പൂർണ്ണമായിട്ടും അച്ഛനമ്മയും. എന്താ പേരെന്ന് പറഞ്ഞു? അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് സുഭാഷ്. ആ, അമ്മയുടെ പേര്? പങ്കജാക്ഷി ആണ്. അവർ രണ്ടുപേരും സപ്പോർട്ടാ. അറബിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ? നമ്മള് മദ്രസ പോയി പഠിക്കുന്ന കുട്ടിയാക്ക് തന്നെ അറബിയിൽ ചിലപ്പോ മാർക്ക് കിട്ടാറില്ല. ഒരു മദ്രസ ഇല്ല, വീട്ടുകാർക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എങ്ങനെയുണ്ട് അറബി? ആദ്യം നല്ല ടഫ് ആയി, പിന്നെ സുബൈദ ടീച്ചർ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. എന്താവാൻ ആഗ്രഹം? ഡോക്ടർ. ഇയാക്കോ ടീച്ചർ ആവണം തന്നെയാണ്. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ്. ഞാനും ടീച്ചർ ആട്ടോ, നല്ല ജോലിയാണ്. ഡോക്ടർ അതിനെക്കാട്ടും ഉഷാറാണ്. ഓക്കെ, ഞാൻ ചോദിക്കണല്ല, ഇയാള് എന്തോ ഒരു പിന്നെ സബ് ജില്ലയില് എ ഗ്രേഡോ കിട്ടിയല്ലോ ഒരു പദ്യത്തിന്. എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഓക്കെ, അത്രയും കോൺഫിഡന്റ് ആണ് അല്ലേ ആള്? ഭയങ്കര കോൺഫിഡന്റ് ആണോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് അവൻ പാട്ടെല്ലാം പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ധൈര്യമാണ്. ഒന്നാമതാക്കി രണ്ടുപേര് പഠിക്കുക സബ് ജില്ലയില് അറബി പദ്യ പഠിക്ക. മുസ്താഫീലുൻ ഫൈലുൻ, മുസ്താഫീലുൻ ഫൈലുൻ, മുസ്താഫീലുൻ ഫൈലുൻ, മുസ്താഫീലുൻ ഫൈലുൻ. അൽകൗനു മുൽഹിലതുൻ വൽഐശു ദാമദദി ലാ തഖ്റബു റുഫ്ഖാ റമല്ലറിൻ അദദി. ഓക്കേ, ഒന്ന് കൈയെടുക്കടോ. ഓക്കേ, വേറെന്താ സുഹൃത്തുക്കളെ? അപ്പൊ ഈ ഒരു ഫാമിലി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മലപ്പുറം തലക്കടുത്തൂരിൻ്റെ തൊട്ടടുത്ത് അരീക്കാടുള്ള ഫാമിലിയാണ്, അനാമികയുടെ ഫാമിലിയാണ്. അവരുടെ അച്ഛൻ്റെ അനിയൻ, ചേട്ടൻ, അവരുടെ അമ്മ, അവരൊക്കെ ഉണ്ട്. ഈ ഒരു കുടുംബത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം നമ്മളത് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. വളരെ സന്തോഷമുണ്ട് ഈ ഫാമിലിയെ കാണാൻ പറ്റിയതിൽ. ഇതാ, അപ്പൊ നമുക്ക് ഇവളുടെ അച്ഛനിലൂടെ തുടങ്ങാം. ഹലോ, ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട്? നല്ലത്. നല്ല ഹാപ്പിയിലാള. ഓ, അതുകൊണ്ടാ മഞ്ഞ ടീഷർട്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഉറുദു? ആ, ഉറുദു മോള് എ പ്ലസ് കിട്ടിയാലും ഫുൾ എ പ്ലസ് എടുത്ത് പഠിച്ചാല് അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാലും വളരെയധികം സന്തോഷം. സന്തോഷം. ഓ, ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തിനാ ഉറുദു എടുത്തു, മലയാളം എടുത്തൂടെ, സംസ്കൃതം എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നിയത്? നമ്മളൊരു കുറച്ചൊരു കോൺഫിഡൻസ് എടുത്ത് എങ്ങനെയാലും ചെയ്യണം, അത് പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു അഡീഷണൽ, ഒരു പുറത്തുള്ള വേറൊരു ഭാഷയാണല്ലോ. എന്തായാലും എല്ലാരും മലയാളം, ഈ ഉറുദു എല്ലാരും മലയാളം, സംസ്കൃതം അങ്ങനെയൊക്കെ പോവല്ലേ, ഒരു വേറെ സെപ്പറേറ്റ് ഭാഷ പഠിക്കണം എന്നുള്ള ഒരു ഇത്. അപ്പൊ അതിന് വൈഫും സപ്പോർട്ട് ചെയ്ത്, വൈഫ് ടീച്ചറാണ്, അവള് അതിനെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഞാനും പറഞ്ഞ അതിന് വേണ്ട എല്ലാ ഇതും നമ്മൾ ചെയ്തു കൊടുത്ത്. പിന്നെ സപ്പോർട്ടായിട്ടുള്ള നമ്മളെ അവളെ സ്റ്റാർട്ടിങ്ങിലുള്ള സാറിനുണ്ട്. സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്ത് എടുക്കാന്നുള്ള ധൈര്യം നമുക്കും വന്ന്. പിന്നെ മകളും അതിലേക്കാണ്ട് ആയി. അല്ല, എന്തെങ്കിലും ഒരു ഫാമിലി എനിക്ക് തോന്നുന്നത് അതിലേക്ക് വരാം. ഇത് അമ്മ, അനാമികയുടെ അമ്മ. അനാമികയിൽ നിന്നാണ് നമ്മൾ സ്റ്റോറി തുടങ്ങുന്നത്. ടീച്ചറാണല്ലേ? ടീച്ചറാണ്. ഏത് സ്കൂളാ? അരീക്കാട് സ്കൂളില്. എന്ത് തോന്നുന്നു ഇപ്പൊ? നിങ്ങൾ ഏത് ഏത് വിഷയം പഠിച്ച? ഡിഗ്രി? ഡിഗ്രി ഞാൻ ടി ടി സി കഴിഞ്ഞാണ്. ഡി ടി ടി സി. ബി എച്ച് എസ് ആയിരുന്നു. എന്തെങ്കിലും ബേസ് ഉണ്ടോ അറബി ഉറുദു? നിങ്ങളുടെ ഫാമിലി അറബി ഉറുദു ഒക്കെയാണ്? എന്താ അങ്ങനെ?
അല്ല നമുക്കൊരു മറ്റൊരു ഭാഷ ആയിക്കോട്ടെ എന്നുള്ളൊരു താല്പര്യം തന്നെ. നല്ല നമ്മൾ മലയാളം പിന്നെ സെക്കൻഡ് വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഫസ്റ്റ് അങ്ങനെ കൊടുത്തതാണ്. ഒരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിൽ പോലും ടീച്ചർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ബേസും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞുകൊടുത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സായർ മാഷാണ് നമ്മളെ ഒന്നിച്ചുള്ള സഹപ്രവർത്തകരാണ്. ഭയങ്കരായിരുന്നു ഉള്ള സപ്പോർട്ട് തന്നെ. ഇപ്പൊ നമ്മള് സംശയം വന്ന് ഫോണിലൊന്ന് ചോദിച്ചാലും മാഷേ സമയമാണെങ്കിലും ആ ദൂരീകരിച്ചു കൊടുക്കും. കാരണം നമുക്ക് അറിയില്ല, പറഞ്ഞു കൊടുക്കാം. എക്സാം ഒക്കെ വരുമ്പോ അവളെ കൂടെ മാഷ് തന്നെയാണ്. അപ്പോഴും സന്തോഷം. ഇത് നമ്മുടെ ഗായകന്റെ ഫാദറാണ്, ഇവളുടെ ചെറച്ചനാണ് അല്ലെ. എന്തു തോന്നുന്നു, മകന് ഇപ്പൊ അറബിയിലേക്ക്, ജ്യേഷ്ഠന്റെ മകള് ഉറുദു, മറ്റോന് ഉറുദു, മകൻ അറബിയിലേക്ക്. ഫാമിലിയിൽ എല്ലാരും ഒരു വെറൈറ്റി ഫാമിലിയാണ്. വിചാരിച്ചിട്ടാണ് മകനിപ്പോ അറബി 5-ാം ക്ലാസ് മുതലാണ് തുടങ്ങിയത്. ഒക്കെ റെഡിയായി. സബ് ജില്ലാ തലത്തില് അറബിക് പാഠ പദ്യത്തില് സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ തുടർന്ന് പഠിക്കണം തന്നെയാണ് നമ്മള് ആഗ്രഹിക്കുന്നത്. നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ഇതിലിപ്പോ വൈഫ് വന്നിട്ടില്ല. വൈഫ് എഐ ഓഫീസ്. ഇത് മകള്, എന്റെ മൂത്ത മകൾ. എന്ത് തോന്നുന്നു ഇവരുടെ നേട്ടം? ഉഷാറല്ലേ, ഗംഭീരല്ലേ, അടിപിടി ഉണ്ടാവാറ് നിങ്ങൾ എല്ലാരും കൂടെ? നിങ്ങളെ വൈഫ് എന്താണ്? തിരൂർ എഐ ഓഫീസിലാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ. നമുക്ക് ഇത് മൂത്ത കാരണവരാണ്. കാരണവർക്ക് നല്ല റോൾ ഉണ്ടാവുമല്ലോ. മലപ്പുറത്തിന്റെ ഒരു നന്മയാണ്. എന്താ പേര്? എന്റെ പേര് സുരേഷ്. സുരേഷ്, പിന്നെ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. സന്തോഷം അല്ലേ? സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം അല്ലേ. കാരണം അനിയന്റെ രണ്ടു മക്കള്, ഒരാൾ അറബി, ഒരാൾ ഉറുദു. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളെ മോള് അങ്ങനെ ആയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. വിഷമമുള്ളൂ അല്ലേ. എന്റെ മോള് മലയാളം എടുത്തത്, ഇവര് രണ്ടാളും ഒരു വെറൈറ്റി ആണ് എടുത്തത്. ആയിക്കോട്ടെ, വളരെയധികം സന്തോഷം. സന്തോഷാണ് അല്ലേ. ഓക്കെ, എന്ത് തോന്നുന്നു നമ്മുടെ പൊതുവെ ഇപ്പോ ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ചും നമ്മുടെ ഭാഗം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഇപ്പൊ ഇതാണ് ഇവിടെ മലപ്പുറത്ത് അറബി, ഉറുദു, മലയാളം, സംസ്കൃതം ഒക്കെ ഒന്നന്നെയാണ്. നമ്മൾ ഐക്യമാണ്, യാതൊരു മതിൽക്കെട്ടും ഇല്ലാതാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് തോന്നുന്നു നമ്മള് ഇപ്പൊ ഇത്, നിങ്ങളെ മക്കള് അറബിയിലും ഉറുദുവിലൊക്കെയാണ്, അന്യഭാഷയാണ്, എന്താ അങ്ങനെ ഒരു വരുമ്പോ നമ്മുടെ നാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളെ നാട്ടില് നമ്മള് പ്രത്യേകിച്ച് നമ്മളെ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് നമ്മളിപ്പോ ഈ അടുത്തൊക്കെ എല്ലാവരും നമ്മളൊരു ആകെ നമ്മളെ ഫാമിലി ആയിട്ട് ഹിന്ദുസ് ആയിട്ട് ഒരു 5-8 വീടേ ഉള്ളൂ ഈ ഏരിയയിൽ. ഈ ഏരിയ നമ്മളെ ഈ ഏരിയ അരീക്കാട്. തലപ്പറമ്പ് ഇത്രേ ഉള്ളൂ. എന്ത് തോന്നുന്നു നമ്മളിവിടെ നല്ല സപ്പോർട്ട്, നമുക്ക് വളരെയധികം സപ്പോർട്ട്, എല്ലാ വിധത്തിലുള്ള ഇത് നമ്മളെ ഫാമിലി കഴിഞ്ഞാലും കൂടുതൽ സപ്പോർട്ട് നമ്മളെ അടുത്തുള്ള മറ്റുള്ള വിഭാഗത്തിൽ ഭയങ്കരമാണ്. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യത്യാസവും ചോദിച്ചാലും ഇപ്പൊ ഇവിടെ അറബിയിലും ഉറുദുവിലും നേട്ടം ഈ നാടൊന്നായിട്ട് ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു അല്ലെ. പഞ്ചായത്ത് തലത്തില്, പിന്നെ നമ്മളെ വാർഡ് തലത്തില് ഒക്കെ എല്ലാം അറിഞ്ഞു. കാരണം ഇവര് രണ്ടാളും രണ്ട് വെറൈറ്റി ആയതുകൊണ്ട് ഇവന് എ ഗ്രേഡ് അറബിയിൽ കിട്ടിയോണ്ട് അത് ആദ്യം അറിയപ്പെട്ട്, ഇവിടേക്ക് ഇത് കിട്ടിയതുകൊണ്ട് മൊത്തം അറിയപ്പെട്ടു. മൊത്തം അറിയപ്പെട്ടു. ബുക്ക് തന്നെ തന്നത് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു കുട്ടിയാണ് പറയും, മുഹമ്മദ് നഹീല്. കടപ്പാറുണ്ട്. അവൻ റിസൾട്ട് അറിയുന്നതിന്റെ മുമ്പ് തന്നെ പ്ലസ് വണ്ണിന്റെ ഉറുദു വാക്ക് കൊടുത്തു. ഈ ഉറുദു തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ഇവിടെ തന്നെ ബാക്കിലുള്ളതാണ്. അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഈ അടുത്തുള്ളവരൊക്കെ തന്നെ ചുരുക്കി പറഞ്ഞാൽ നമ്മള് എല്ലാവരും ഇങ്ങനെ വ്യത്യാസം ഇല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞാല് നമ്മളെ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഒന്നുകൂടെ കുറഞ്ഞു കിട്ടും. ശരിയല്ലേ? വെറുതെ ആവശ്യമില്ലാത്ത അകലാണല്ലോ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി പറഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത ഒരു വേർതിരിവാണ്. ശരിക്കും ഇതൊക്കെ എല്ലാവരും പഠിക്കുക. എല്ലാവരും ഒരു ഇന്റർവ്യൂ നടത്തി വളാഞ്ചേരി മർക്കസില, തോന്നോർമ്മില്ല, അവിടുത്തെ ഡിഗ്രി പഠിക്കുന്ന മൂലയമാര്, അവര് സംസ്കൃതം ശ്ലോകങ്ങള്, സംസ്കൃതം വളരെ ഈസി ആയിട്ട് അവര് ചൊല്ലുന്നു. സംസ്കൃത രാമായണ ക്വിസില് ഫസ്റ്റ് കിട്ടിയത് അവിടുത്തെ ഉസ്താദ് പഠിക്കുന്ന കുട്ടികൾക്കാണ്. കണ്ടില്ല, ഞാൻ വീഡിയോ ചെയ്ത മറന്നുപോയി ആ സ്ഥാപനം. അതല്ല, നമ്മള് തിരൂർ ഗവൺമെന്റ് എൽ പി സ്കൂളില് ഒരു നമ്പൂതിരി സ്ത്രീയാണ് അറബിക് ടീച്ചർ. അറബിക് ടീച്ചർ. അപ്പൊ അതൊന്നും മതത്തെ അല്ലെങ്കിൽ ജാതിനെ ബാധിക്കണില്ല, ഒന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ പിന്നെ യു പിയിലെ അധ്യാപകൻ അല്ലേ, നിങ്ങളെ യു പിയിൽ പഠിപ്പിച്ച സായർ മാഷ്. എന്തു തോന്നുന്നു നിങ്ങളെ പറ്റി ഇപ്പൊ അവര് പറഞ്ഞു, എന്തു തോന്നുന്നു ഈ നേട്ടം? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കുട്ടിയുടെ നേട്ടത്തില്. കാരണം എന്താ വെച്ചാല് കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഉറുദു പഠിക്കണം എന്ന് 4-ാം ക്ലാസ് ജയിച്ച ഉടനെ എന്നോട് പറഞ്ഞിരുന്നു.
അപ്പൊ കുട്ടിയെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ ഉറുദു എടുക്കണേ കേട്ടിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് ഉറുദു പഠിക്കാന് എന്ന് അവള് പറഞ്ഞു. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, മോളെ അപ്പൊ അമ്മനോട് പറഞ്ഞോന്ന് വെച്ച് പറഞ്ഞു. അമ്മനോട് ഞാൻ പറഞ്ഞോളാം, അമ്മ പ്രശ്നം ഉണ്ടാവില്ല, അച്ഛനോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. സാറ് എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 100% പഠിക്കാൻ പറ്റും, അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ചേർന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രചോദനമാണ് ശരിക്ക്. കാരണം കുട്ടിയെ 4ാം ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് മറ്റെല്ലാ സബ്ജക്റ്റും ആ ചെറുപ്രായത്തിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ്. പിന്നെ നമുക്കും അങ്ങനത്തെ ഒരു കുട്ടികൾ വരുമ്പോൾ അതെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആണല്ലോ. വേറൊരു പിന്നെ മറ്റൊരു മതസ്ഥ വന്നിട്ട് കുട്ടികളെ ഈ ഭാഷ പരിചയപ്പെടുന്നു, അങ്ങനെ ഒരുപാട് ഇത്. പക്ഷെ ഈ മോള് കാരണം ഒരുപാട് കുട്ടികൾ ഈ ഭാഷയിലേക്ക് കടന്നു വരാനും ഈ വർഷവും 2 കുട്ടികൾ ഇപ്പൊ ചേർന്നിട്ടുണ്ട്, 5ാം ക്ലാസ് ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഈ കുട്ടിയുടെ എടുക്കൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഏറ്റവും പ്രചോദനം മകളായിരുന്നു. പിന്നീട് 5ാം ക്ലാസ്സിൽ എനിക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, കാരണം ലാംഗ്വേജിനെ പറ്റി വല്ല പരിചയം ഉണ്ടാവുമോ, പിന്നെ മറ്റു ഭാഷകളുമായിരിക്കലല്ലോ, സൈഡ് തിരിഞ്ഞിട്ടാണ് എഴുതുക, വലത്തെ ഭാഗത്ത് നിന്ന് എഴുതുന്നോണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രയാസം വരും എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. ഒന്നും ഒരു ഇതില്ലാതെ കുട്ടി 2 മാസത്തിനുള്ളിൽ എല്ലാം പഠിച്ചു എടുത്തു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒരു എന്താ പറയാ ഒരു തേരോട്ടം തന്നെ പിന്നെ പോക്കായിരുന്നു. ഓക്കെ, ഏതായാലും താങ്ക് യു, സന്തോഷം. പേ പ്ലസ് ഒക്കെ ആയല്ലോ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? അന്ന് പറയാനുള്ള എന്റെ അച്ഛനും അമ്മയാണ് ഫുള്ള് സപ്പോർട്ടായിരുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എങ്ങനെയാണ്, അവള് ചെയ്യുന്നില്ലേ, കാര്യം മുന്നോട്ട് പോകുന്നില്ല വെച്ചിട്ട് ഓരോ പ്രാർത്ഥനയുണ്ട്. മൊത്തത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. നല്ല മിടുക്കനാണ്. 5ാം ക്ലാസ് വരെ എന്റെ അടുത്ത് തന്നെ ആയിരുന്നു 5ാം ക്ലാസ് മുതല്. പിന്നെ അവനൊരു നല്ല ഫുട്ബോളറും കൂടിയാണ് സ്കൂളില്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, താരം തന്നെയാണ്. കഴിഞ്ഞ 2 ഫൈനലില് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് നല്ല അതേപോലെ തന്നെ ഇവന്, നമ്മളെ പിന്നെ ഇവരുടെ ചെറിയച്ഛന്റെ മകനാണ്. നല്ല മാപ്പിളപ്പാട്ട് പാടും. അറബി പദ്യത്തിന് കഴിഞ്ഞല്ലോ സബ് ജില്ലയില് സെക്കൻഡ് കിട്ടിയ കുട്ടിയാണ്. ഇവനും നല്ല മിടുക്കനാണ്. അപ്പൊ ഇവിടെ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മിടുക്ക. ഇവരൊക്കെ ഈ ഫാമിലി തന്നെ എന്താ പറയാ, ഒരു നമ്മുടെ സ്കൂളിന് തന്നെ ഒരു പ്രചോദനം. ഓക്കെ, അപ്പൊ ഏതായാലും ഹാപ്പി ടു സീ യു all together. ആ പറഞ്ഞോളി, ആരച്ച പറ അവിടെ പറഞ്ഞു. വളരെ പ്രധാനമായിട്ട്, കാരണം ഇവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മള് കുറച്ച് വിട്ടില്ലേ, കാരണം നമ്മളെ കൂടെ ഉണ്ടാവും. മാഷിങ് കാണും ശരിക്കും നേരിട്ടെ ഫൈസൽ സാർ. ഫൈസൽ സാർ അല്ല, ആദ്യം സഹർ മാഷായിരുന്നു. ഞാൻ എന്റെ സ്കൂൾ തന്നെ ആയ കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയായിരുന്നു, മാഷോട് കാര്യങ്ങൾ പറയായിരുന്നു. ഫൈസൽ സാർ കാണുന്നില്ലല്ലോ, അപ്പൊ പിന്നെ സപ്പോർട്ട് തന്നെയായിരുന്നു മാഷ്. കട്ട സപ്പോർട്ടാണ് ഫൈസൽ സാറും, മറക്കാൻ പറ്റില്ല. ഇല്ല, ആയിക്കോട്ടെ, ഏതായാലും സന്തോഷം. ഏതായാലും താങ്ക്സ് ഫൈസൽ സാർ, സാഹിർ സാർ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, എല്ലാവർക്കും. അനാമിക ബാ അങ്ങോട്ട് മുന്നോട്ട് വെക്ക്. വേറെന്താ പറയാനുള്ളത്? ഇനി ഹാപ്പിയാണ് ലൈക്ക് അടി, എല്ലാരും ലൈക്ക് അടിച്ചേ, എല്ലാരും ലൈക്ക് അടിച്ചേ. ഫാമിലി ഇനീഷ്യൽ എന്തായിരുന്നു? കുറ്റിപ്പാലപ്പറമ്പിൽ കുടുംബത്തെ കണ്ടതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയോട്ടല്ലേ. ഓക്കെ, എന്ന് ടീച്ചർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം. ടീച്ചറാണ്, അമ്മ ടീച്ചറാണ്, അമ്മ അനുഭവിക്കുന്ന സന്തോഷം ശരിക്കറിയാം. അച്ഛൻ അധ്യാപകനായിരുന്നു, സിസ്റ്റർ ടീച്ചറാണ്. സിസ്റ്റർ പേര് പറഞ്ഞോളൂ, ഇനി അധിക കാര്യം കഴിച്ചില്ലെങ്കിൽ. ശാന്ത ചേച്ചി, ഓക്കെ, വേറെ ആരും പേര് പറയാനുള്ളത്? ഡോക്ടർമാര്, ടീച്ചേഴ്സ് ആണ്, ഭർത്താവ് ഡോക്ടറാണ്, 2 കുട്ടികൾ എംബിബിഎസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ?